ഗായ്സ് വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. സ്ഥലമല്ല, സ്പേസ്. ബാർ കൗണ്ടർ ഉണ്ട്, ബാർ കൗണ്ടർ ഉണ്ട്, കിച്ചൺ, ടി വി യൂണിറ്റ്, വിചാരിക്കുന്ന ഏതെങ്കിലും വീടാണ്, വീടല്ല, ഞങ്ങളുടെ ഓഫീസാണ്. ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് വേണ്ട എല്ലാ സൗകര്യവും ഡിസ്പ്ലേ ഒരുക്കി കാണിച്ചിരിക്കുന്നതാണ്. കബോർഡ്സും കാര്യങ്ങളൊക്കെയാണ്, കബോർഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പം നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും ഓഫീസിൽ എന്താ കാര്യം എന്ന്. ഒന്നുമില്ല, ഞാനിപ്പോൾ ഓഫീസിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ഓഫീസിൽ വിശേഷം എന്തെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സ്റ്റാഫ് പയ്യൻ സിയാദ്, സിയാദ് നമുക്ക് ബീഫ് ഫ്രൈയും ഉരട്ടിയും കപ്പയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്ന് ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നല്ല നാടൻ സ്റ്റൈലിൽ ചെയ്ത, വീട്ടിൽ ചെയ്ത, വീട്ടിൽ അവൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാണ് ബീഫ് ഫ്രൈയും ഉരട്ടിയും ഒക്കെ തന്നിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മുതലപ്പുഴി കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിലോട്ട് പോവാം. തുടങ്ങിയാടേ. ഇതൊക്കെയാണ് നമ്മുടെ ഓഫീസിലെ നമ്മുടെ പയ്യന്മാരാണ്. അതായിരിക്കണ ആളെന്നറിയോ, അതാണ് രമണൻ. ഇപ്പം എൻ്റെ കൈ കാണിക്കടാ രമണൻ. പുള്ളിക്കാരൻ്റെ പേരാണ് ജപ്പൻ. പുള്ളിയാണ് ഇന്നിപ്പം ബീഫ് ഫ്രൈ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ബീഫ് ഫ്രൈ ഒന്ന് കാണാം. ഇത് വിവേകാണ്. നമുക്കിതൊന്ന് എടുത്ത് കഴിച്ചു. നമ്മളതാണ് ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കൊഴുപ്പൊന്നുമില്ലാത്തൊരു പീസാണ്. നല്ല വറു വറ വരട്ടിയ ബീഫാണ്. ഇപ്പോഴേ വായിൽ വെള്ളവും ഉള്ളിയും പോലെ തീറ്റി ഉണങ്ങി ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പറയണോ ക്യാമറയുടെ വണ്ടി വരാ അവര് ചമ്മരിച്ചു പാവം പിടിക്കാന്നാണ് പറയുന്നത്. ഇല്ല, എന്റെ മസാലയൊക്കെ അടി കയറൊക്കെ എത്ര മണിയാണ് ഉണ്ടാക്കി തീർന്നപ്പോ? കറക്റ്റ് പത്ത് പത്തായി.
ഇനി ഓഫീസിൽ വന്ന് എത്ര മണി? ശമ്പളം 10:40. ശമ്പളം ശമ്പളം നമ്മൾ ബീഫ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും ബീഫ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ എടുത്തോണ്ടിരുന്ന പേര് അവൻ പറയുന്നു, അവൻ ക്യാമറ എടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ വീഡിയോ എടുത്തോണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന് ബീഫ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിങ്ങ് വാങ്ങി സംഭവം എല്ലാ വർഷവും പെരുന്നാളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കാർ അങ്ങനെ ബീഫ് കൊണ്ടുവരും. അപ്പൊ ഇത്തവണ ഞാൻ വിചാരിച്ചത് നമുക്ക് എല്ലാവരും കൂടെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതെ, മുടിയതുണ്ട്, സിനിമയിൽ കയറാനുള്ള പരിപാടിയാണ്. വീഡിയോ എടുക്കുന്ന സിനിമയിൽ അതുകൊണ്ട് അവൻ പറഞ്ഞിട്ടുണ്ട് നല്ല പോലെ അവൻ്റെ വീഡിയോ എടുക്കണം, ആരെങ്കിലും കണ്ടിട്ട് സിനിമയിലോട്ട് വിളിച്ചാലോ, വില്ലൻ ലുക്കിലൊക്കെ വിളിച്ചാലോ. സിനിമയിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഇപ്പം വിശുദ്ധ പറയാണ് കട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്നാണ് വിശുദ്ധ പറയുന്നത്. അതായത് നമ്മുടെ രമണൻ പറയുന്നത് കുറച്ച് കട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കട്ടൻ കിട്ടാൻ പറ്റുന്നില്ല, ആപ്പ് റെഡി ആയില്ലല്ലോ, കട്ടൻ കിട്ടൂല. എന്തായാലും ഞങ്ങളൊന്ന് കഴിക്കട്ടെ. സാധാരണ എല്ലാവരും ഫ്രൈ അങ്ങനെ വെക്കാറില്ല വീടുകളിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വെക്കുന്ന ബീഫ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അല്ല. എന്താ വറുത്തിയാണ് അവൻ്റെ ഉമ്മ ചെയ്ത് കൊടുത്തു, എന്നാലും അത് കഴിച്ച് എല്ലാവരും വയറൊക്കെ വീർത്തിട്ട് അവിടേക്ക് ഇരിക്കുകയാണ്. അപ്പം ഞാനിത് വെറുതെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഇങ്ങനൊരു സാധനം കൊണ്ടുവന്നപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ച് ചെയ്തേ ഉള്ളൂ. എനിക്കിനി അടുത്ത എപ്പിസോഡുകളിൽ ഇങ്ങനെ പലതുമൊക്കെ കാണാം, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. എന്തായാലും നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ.